യാ ഹബീബി, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരു പുതുപുത്തൻ സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മളുടെ മാരുതി സുസുക്കിയുടെ യാർഡിലാണ്. ഇന്ന് ഇടിക്കെട്ട് വെടിക്കെട്ട് വമ്പൻ ഓഫറുകളുടെ കൊമ്പൻ ഉത്സവമായിട്ടാണ് ഗൈസ് നമ്മുടെ മാരുതി വന്നിരിക്കുന്നത്. അതുമല്ല, വാഗണറിന് 55,000 രൂപ വരെയാണ് ഇല്ലേ ആകാശ ഓഫർ. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം പൊളിക്കാനായിട്ട് നമ്മുടെ ചങ്ക് മച്ചാൻ ആകാശം ഉണ്ട്. ആകാശ, വെൽക്കം ടു മച്ചാൻ ഗാലറി. അതാണ്. അപ്പൊ ഓക്കെ, നമുക്ക് ഏതിൽ നിന്ന് തുടങ്ങാം? ആൾട്ടോയിൽ നിന്ന് തുടങ്ങാം. ആൾട്ടോയിൽ നിന്ന് തുടങ്ങാം. ആൾട്ടോയിൽ നിന്ന് ഇപ്പൊ വണ്ടി കിടക്കുന്ന LXE ആണ് കിടക്കുന്നത്. ബേസ് മോഡൽ LXE VXE ഉണ്ട്. നമുക്ക് ഇതിന്റെ വില വരുമ്പോഴത്തേക്കും 472,000 ആണ്. 472,000 പ്രൈസ്. അതിനകത്ത് VXE വരുമ്പോൾ 495,000 ഓൺ ദ റോഡ് പ്രൈസ്. ഇതിനകത്ത് 17,000 രൂപ ക്യാഷ് ഓഫർ ഉണ്ട്. പിന്നെ 10,000 രൂപ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. പിന്നെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ 2,000 രൂപ ഉണ്ട്. അതേപോലെ തന്നെ NRI ആണെങ്കിൽ, വിദേശത്തുള്ള വർക്ക് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് 2,000 രൂപ കോർപ്പറേറ്റ് ഓഫറും ഉണ്ട്. NRI ഓഫറും ഉണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് വരുമ്പോഴത്തേക്കും 29,000 രൂപയുടെ ക്യാഷ് ഓഫർ നമുക്ക് ഓൾട്ടയിൽ വരുന്നുണ്ട്. VXE പ്ലസ് എന്ന് പറയുന്ന മാറ്റം മാത്രമേ ഉള്ളൂ. VXE പ്ലസിലും ഇതേ ഓഫർ വരുന്നുണ്ട്. സെയിം ഓഫർ തന്നെ. സെയിം ഓഫർ തന്നെയാണ്. അപ്പൊ ഇതില് CNG വരുന്നുണ്ടോ? CNG വരുന്നുണ്ട്. CNG വരുന്നുണ്ട്. അപ്പൊ CNG കിറ്റ് നിങ്ങൾ തന്നെയല്ലേ, കമ്പനി തന്നെ മാനുഫാക്ചർ തന്നെയല്ലേ ചെയ്യുന്നത്? അതിൽ കുറച്ച് ഡൗട്ടുകൾ ചോദിക്കാനുണ്ട്. ഇപ്പം പഴയ CNGകളിൽ നിന്നും പുതിയ CNGകളിലേക്ക് വന്നപ്പം കമ്പനി മാനുഫാക്ചർ തന്നെ ഇത് ഇറക്കുന്നത് കൊണ്ട് റീസെയിൽ വാല്യൂലോ മറ്റുള്ള കാര്യങ്ങളിലോ എന്തെങ്കിലും എഞ്ചിനിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ? ബുദ്ധിമുട്ടായിട്ടില്ല. എഞ്ചിനിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നോർമലി കിട്ടുന്ന പെട്രോളിനേക്കാൾ പവർ ചെറിയ ലേശം കുറവായിരിക്കും. കുറവായിരിക്കും. അപ്പം ഇത് നമ്മൾ മൈലേജ് കൂടുതലാണ്. അപ്പം നമുക്കിത് സ്വിച്ച് ചെയ്യുന്നതുകൊണ്ട്, ഇപ്പം നമുക്ക് CNGയിൽ നിന്ന് പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യുന്നതുകൊണ്ട് എഞ്ചിന് എന്തെങ്കിലും ഡാമേജസ് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇറക്കത്തില്ല, ജനപ്രിയ വാഹനമാണ് എല്ലാവരും ഇറക്കുന്നത്. പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പം വിശ്വസിച്ച് നമുക്ക് CNGയിലേക്ക് ഉറപ്പായിട്ട് എടുക്കാം. അപ്പം CNG കിറ്റ് വരുന്ന ഏതെങ്കിലും വണ്ടി ഇവിടെ കിടപ്പുണ്ടോ? നമുക്കൊന്ന് കാണാൻ പറ്റുമോ? നോക്കാം. നമുക്ക് കാണാം. അപ്പം CNGയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയാണ് ഓഫറുകൾ വരുന്നത്. ഓക്കെ, ഒരു സാധാരണക്കാരന് ഈ ഒരു വണ്ടി എടുക്കണമെങ്കിൽ എത്ര രൂപ ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും? 40,000 രൂപ അടച്ചാൽ മതി. 40,000 രൂപ. അവരുടെ സിവിൽ സ്കോർ ഒന്നും ഇപ്പൊ പ്രശ്നമല്ലേ? നോർമലി സിവിൽ അത്യാവശ്യം പ്രശ്നം ഇല്ലാത്തതാണെങ്കിൽ 40,000 മതി. 40,000 രൂപ അടച്ച വണ്ടി ഇറക്കാം. ഇനി ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അടവ് വരുവാണെങ്കിൽ നമുക്കൊരു 9,000 വെച്ച് ഒരു 5 വർഷത്തേക്ക് അടവ് വരും. 9,000 വെച്ച് 5 വർഷത്തേക്ക് അടവ് വരും. 175,000 രൂപ ഈ വണ്ടിക്ക് വരുന്നു. 72,000 രൂപ. അതിൽ നമുക്കൊരു 17,000 രൂപ ക്യാഷ് ഓഫർ. 17,000 രൂപ ക്യാഷ് നോർമലി എല്ലാവർക്കും കിട്ടുന്ന 17,000 രൂപ ക്യാഷ് ഓഫർ ഉണ്ടാവും. ഒരു ഒരു അഡീഷണൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മള് ഡൗൺ പേയ്മെന്റ് 40,000 രൂപ അടക്കേണ്ടി വരും. ഇനി ഇതിന് എന്തൊക്കെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം? നമുക്ക് ആധാർ, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് 6 മാസത്തെ, ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി, കരമടച്ച റെസിപ്റ്റ്, ലാൻഡ് ടാക്സ്. ലാൻഡ് ടാക്സ് ഇപ്പം കസ്റ്റമർ എടുക്കുന്ന ആളുടെ പേരിലല്ല, വേറെ ആരെങ്കിലും ഇപ്പൊ അമ്മയുടെ അച്ഛന്റെയോ വൈഫിന്റെയോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ അവരെയും കൂടെ ഗ്യാരണ്ടി നിർത്തിയാൽ മതി. എന്നിട്ട് അവരുടെ ആധാർ, പാൻ കാർഡ്, പിന്നെ 3 ഫോട്ടോ, 3 ചെക്ക് ലീഫ്. ഇപ്പൊ ചെക്ക് ലീഫ് വേണമെങ്കിൽ ഗ്യാരണ്ടി നിൽക്കുന്ന ആളുടെയോ അല്ലെങ്കിൽ വണ്ടി എടുക്കുന്ന ആളുടെയോ കൊടുക്കാം. ആരെയാണോ ചെക്ക് ലീഫ് തരുന്നത് അവരെ അക്കൗണ്ടിൽ നിന്നായിരിക്കും EMI കട്ടാവുന്നത്. EMI കട്ടാവുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ പ്രൊസീജിയർ. പ്രൊസീജിയർ എല്ലാ വണ്ടികൾക്കും ഒരുപോലെ. എല്ലാ വണ്ടികൾക്കും ഒരുപോലെ. സിലേറിയുടെ ബ്ലൂ കണ്ടു, അതുപോലെ ഗ്രേ ഉണ്ട് അല്ലേ? ഒരു ബ്ലൂ ആണ് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ഇത് ഏത് മോഡലാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്? നമ്മളിത് നോക്കുന്നത് ZXI എന്ന് പറയുന്ന 3rd variant ആയി കിടക്കുന്നത്. ഈ കിടക്കുന്ന ZXI ആണ്. ZXI ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടൊന്ന് വന്ന മോഡലല്ലേ? അതെ അതെ. 2022, അതായത് 26.something മൈലേജ്. 26.68 കമ്പനി എയർ സർട്ടിഫിക്കറ്റ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ വേരിയന്റുകളാണ് നമുക്ക് അവൈലബിൾ? നമുക്ക് ഇതിനകത്ത് വരുന്നത് 4 variant വരുന്നത്. അതായത് LXI, VXI, ZXI, ZXI+. ഇങ്ങനെ 4 variant വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 3 variant വരുന്നുണ്ട്. അതിൽ VXI, ZXI, ZXI+. ഓക്കെ, ഇങ്ങനെ നമ്മൾ കാണുന്ന ZXI വേരിയന്റ് ആണ്. ഫോർഡോർ പവർ വിൻഡോ, ഇൻബിൽറ്റ് സ്റ്റീരിയോ ഒക്കെ വരുന്ന മോഡലാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ് നമ്മൾ കാണുന്നത് അല്ലേ? ഓട്ടോമാറ്റിക് ആണ് കാണുന്നത്. അപ്പം ഇതിന്റെ ബേസ് മോഡൽ എത്ര രൂപ ഉണ്ടെങ്കിൽ ഓൺ റോഡ് നമുക്ക് ഇറക്കാൻ സാധിക്കും? നമുക്ക് വരുമ്പോഴത്തെ 613,000 രൂപ ഓൺ ദ റോഡ് നമുക്ക് വണ്ടി ഇറക്കാം. 613,000 വരുമ്പോൾ 670,000 രൂപ വരും. തേർഡ് വേരിയന്റ് വരുമ്പോഴത്തെ 693,000 രൂപ വരും. ഏറ്റവും ലാസ്റ്റ് ടോപ്പ് മോഡലാകുമ്പോൾ ZXI+ എന്ന് പറയുന്നത് 757,000 രൂപ ഓൺ ദ റോഡ് വരും. ഇതെല്ലാം മാനുവലിൻ്റെ പ്രൈസാണ് പറഞ്ഞത്. ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന VXI എന്ന് പറയുന്നത് 2nd variant മുതലാണ്. അതിലും പോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്. അത് വരുമ്പോഴത്തേക്കും 727,000 രൂപയാണ് നമുക്ക് ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. ZXI വരുമ്പോൾ 751,000 ആണ് ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. ഏറ്റവും ടോപ്പ് വരുമ്പോൾ 815,000 രൂപ ഓൺ ദ റോഡ് പ്രൈസ് വരും. അതായത് ഓട്ടോമാറ്റിക് 815,000 രൂപ ഓൺ റോഡ്. ഓൺ റോഡ് ഏറ്റവും ടോപ്പ് വരുന്നത്. അതിനകത്ത് ക്യാഷ് ഓഫർ ഉണ്ട്. ക്യാഷ് ഓഫർ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഓഫറുകൾ ചിലവർക്ക് എന്തൊക്കെയാണ് ഓഫർ വരുന്നത്? നിലവിൽ നമുക്ക് ക്യാഷ് ഓഫർ ആയിട്ട് 15,000 രൂപയാണ് ക്യാഷ് ഓഫർ ഈ മെയിൽ ആയിട്ട് ഓഫർ കൊടുക്കുന്നത്. 15,000 എക്സ്ചേഞ്ച് ഓഫർ 10,000.
നമുക്ക് എൻ ആർ ഐ ഓഫർ ആണെങ്കിൽ 2000, കോർപ്പറേറ്റ് ഓഫർ ആണെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് എംപ്ലോയി അങ്ങനെ എന്തെങ്കിലും സർക്കാർ ജീവനക്കാരനാണെങ്കിൽ 2000 രൂപ, അങ്ങനെ ടോട്ടൽ വരുമ്പോൾ 29,000 രൂപയുടെ ഓഫറാണ് നമുക്ക് വരുന്നത്. 29,000 രൂപയുടെ ഓഫർ നമുക്ക് സിലേരിയയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ആൻഡ്രോയിഡ് ഓട്ടോ കാർ പ്ലേ വരുന്ന ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇതിനകത്ത് ഏറ്റവും ടോപ്പ് മോഡലിൽ വരുന്നുണ്ട്. ഫോർ ഡോർ, പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, എ സി, എ ബി എസ് സി, ഇ ബി ഡി, അതുപോലെ ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്. ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ഇലക്ട്രോണിക് ഫോൾഡബിൾ മിററും കാര്യങ്ങളും വരുന്നുണ്ട്, പിന്നെ പുഷ്ടായിട്ട് വരുന്നുണ്ട്, പിന്നെ സ്റ്റിയറിംഗ് മൗണ്ട്, സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് ഓഡിയോ കൺട്രോളിംഗ് ഫെസിലിറ്റി കാര്യങ്ങൾ, അലോയ് വീൽ സഹിതം വരുന്നതാണ് നമ്മളുടെ ടോപ്പ് വേരിയന്റ് സിലേരിയ വരും. ഓക്കെ, അപ്പൊ സിലേരിയയുടെ ഓഫർ പറയുന്നത് 29,000 രൂപ വരെ നമുക്ക് സിലേരി ഓഫർ അവൈലബിൾ ആണ്. അപ്പൊ നമ്മള് ബേസ് വേരിയന്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും? 65,000 രൂപ ആണെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാൻ പറ്റും. 65,000 രൂപ ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും. ബാക്കിയൊക്കെ നമ്മൾ ഓൾട്ടോയിൽ പറഞ്ഞ പോലെ തന്നെയാണ്, സിവിൽ സ്കോറും ബേസും ഡോക്യുമെന്റും കാര്യങ്ങളും എല്ലാം സെയിം തന്നെ. 11,600 വെച്ച് നമുക്ക് ഒരു 5 വർഷത്തേക്ക് അടവ് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രേ കളർ അവൈലബിൾ ആണ്, ബ്ലൂ കളർ അവൈലബിൾ ആണ്, പിന്നെ വൈറ്റ് അവൈലബിൾ ആണ്, വേറെ കളേഴ്സ് അവൈലബിൾ ആണ്, അത്യാവശ്യം എല്ലാ സ്റ്റോക്കുകളും അവൈലബിൾ ആണ്. നമുക്ക് റെഡും കിടപ്പുണ്ടല്ലോ, എല്ലാം ഉണ്ട്. എല്ലാം ലോഞ്ചിന്റെ അന്ന് ചെയ്തത് റെഡ് ആയിരുന്നു. വാ, റെഡ്, ഇത് ബേസ് മോഡലല്ലേ ഈ കാണുന്ന? അതില് സാധാരണ നോർമൽ സ്റ്റീരിയോ കാര്യങ്ങളാണ് വരുന്നത്. ഫോർ ഡോർ, പവർ വിൻഡോ, ഇത് ഓട്ടോമാറ്റിക് ആണല്ലേ? റെഡ് ഓട്ടോമാറ്റിക് ആണ് കാണുന്നത്. അത് അത് ഇപ്പൊ ഈ ബേസ് മോഡൽ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് അലോയ് വീലിലേക്ക് ഇതിലേക്ക് അപ്ഡേറ്റ് ആവാനും സാധിക്കും. നമുക്ക് ഷോറൂമിൽ തന്നെ ചെയ്യാം, ഓപ്ഷൻ തന്നെ ഇംബിൽട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇംബിൽട്ട് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതില് സി എൻ ജി വരുന്നുണ്ടോ? ഇതിലും സി എൻ ജി വരുന്നുണ്ട്. സി എൻ ജിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എത്ര മൈലേജ് കിട്ടും? നമുക്ക് കമ്പനി സർട്ടിഫൈഡ് ചെയ്യുന്നത് 35.6 ആണ്. 35 കിട്ടും. അത് നമുക്ക് വാഗണറിന് 34 ആണെന്നുണ്ടെങ്കിൽ ഇതിന് 35 വരെ സി എൻ ജിയിൽ വരും. അത് നമുക്ക് രണ്ടിലേക്കും സ്വിച്ച് ചെയ്യാം. പെട്രോൾ വേണേൽ പെട്രോൾ യൂസ് ചെയ്യാം, സി എൻ ജി വേണേൽ ബോത്ത് യൂസ് ചെയ്യാം. ഇല്ലേ, അത് ഭയങ്കര ബെനിഫിറ്റ് ആണ്. നമ്മുടെ ഹൈലൈറ്റ് ഓഫർ ആയിട്ടുള്ള വാഗണറിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് 1 ലിറ്റർ ആണ് കേട്ടോ. 1 ലിറ്റർ നമുക്ക് അറിയാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ ബോഡി കളർ വരുന്ന 1 ലിറ്ററും, അതുപോലെ ഇവിടെ നമ്മുടെ ബി പില്ലറിൽ നമുക്ക് മാറ്റ് ബ്ലാക്ക് വരുന്നത് 1.2 ലിറ്ററുമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതാണ് 1 ലിറ്റർ ആണ് ഈ കാണുന്നത്. അപ്പൊ ഇതിന് 55,000 രൂപ ഓഫർ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന്റെ ബേസ് മോഡൽ തൊട്ട് എത്ര രൂപയൊക്കെ വരുന്നുണ്ട്? നമുക്ക് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് 2 എഞ്ചിൻ ടൈപ്പിലാണ് വരുന്നത്. അപ്പൊ 2 എഞ്ചിൻ ടൈപ്പ് വരുന്നത് കൊണ്ട് തന്നെ 1000 ലിറ്ററിനും 1200 ലിറ്ററിനും സെപ്പറേറ്റ് ഓഫറാണ് വരുന്നത്. ഓക്കെ, നിലവില് ഏറ്റവും വലിയൊരു ഓഫർ എന്റെ അറിവിൽ 2 വർഷത്തിന് ശേഷമാണ് ഇത്രയും ഒരു ഓഫർ 1 ലിറ്ററിന് കൊടുക്കുന്നത്. 35,000 രൂപ ക്യാഷ് ഓഫർ 1 ലിറ്ററിന് കൊടുക്കുന്നുണ്ട്. 35,000 രൂപ കഴിഞ്ഞ മാസം പോലും അത്രയില്ല. അതിനേക്കാളും നല്ലൊരു ടോപ്പ് ഓഫറാണ് 35,000 രൂപ ക്യാഷ് ഓഫർ. ഇത് കൂടാതെ 15,000 രൂപ എക്സ്ചേഞ്ച് ഓഫർ, 2,000 രൂപ കോർപ്പറേറ്റ് ഓഫർ ഗവൺമെന്റ് എംപ്ലോയിക്കുള്ള ഓഫർ, പിന്നെ എൻ ആർ ഐക്ക് 2,000 രൂപ. ടോട്ടൽ ഓഫർ വരുമ്പോഴത്തേക്ക് നമുക്ക് 54,000 രൂപയുടെ ഓഫർ. 54,000 രൂപയുടെ ഓഫറാണ് നമ്മുടെ വാഗണറും വന്നിരിക്കുന്നത്. അതപ്പം 1 ലിറ്ററിനും 1.2 ലിറ്ററിനും ഉണ്ടോ? അതെ അതെ, ഇല്ല 1 ലിറ്ററിലും മാത്രമേ വരത്തുള്ളൂ. 1 ലിറ്ററിലാണ്, 1000 cc നമുക്ക് ഈ ഒരു ഓഫർ വരുന്നത്. അപ്പൊ നമുക്ക് 1.2 ലിറ്ററിലാണെങ്കിൽ എത്ര ഓഫർ വരുന്നുണ്ട്? അത് 1.2 ലിറ്ററിൽ വരുമ്പോഴത്തേക്കും ക്യാഷ് ഓഫറായിട്ട് 5,000 രൂപ ക്യാഷ് ഓഫറായിട്ടുള്ളൂ. പിന്നെ വരുന്നത് 10,000 രൂപ എക്സ്ചേഞ്ച് ഓഫർ വരുന്നുണ്ട്. പിന്നെ 2,000 രൂപ ഗവൺമെന്റ് എംപ്ലോയുടെ ഓഫർ, 2,000 രൂപ എൻ ആർ ഐ ഓഫർ. ഓക്കെ, ടോട്ടൽ വരുമ്പോഴത്തേക്കും 19,000 രൂപ ഓഫറേ വരുന്നുള്ളൂ 1.2 ലിറ്റർ. എന്നാൽ വലിയ വേരിയേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമുക്ക് ഫിസിക്കലി നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ 1.2 ആണോ 1 ലിറ്റർ ആണോ പെട്ടെന്ന് മനസ്സിലാവില്ല. ഒരു ഫാമിലി പർപ്പസിലുള്ളവരെല്ലാം 1 ലിറ്റർ തന്നെ ചൂസ് ചെയ്യുന്നത്. അല്ലെ, പുള്ളിങ്ങോ കാര്യങ്ങളോ പ്രശ്നമില്ല. കാര്യം പുതിയ ടെക്നോളജി വരുന്നത്, ഡുവൽ ജെറ്റ്, ഡുവൽ വി വി ടി ടെക്നോളജി വരുന്നതുകൊണ്ട് തന്നെ പുള്ളിങ്ങിന്റെ കാര്യത്തിനൊന്നും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതായത് നമ്മുടെ K15 C സീരീസ് എഞ്ചിൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 2 ഇഞ്ചക്ടർ വരുന്നുണ്ട്. നമുക്ക് മൈലേജ്, ഫ്യൂൽ എഫിഷ്യൻസി കൂടുതൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. നമുക്ക് ഈ ബേസ് ഇപ്പൊ 1 ലിറ്ററിലാണെങ്കിൽ LX VX എന്ന് പറയുന്ന വേരിയന്റ് ആണ് നമുക്കിനകത്ത് വരുന്നത്. ഈ VX മാത്രമേ ഓട്ടോമാറ്റിക് കിട്ടത്തുള്ളൂ. ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് LX എന്ന് പറയുന്ന ബേസ് മോഡൽ വരുമ്പോഴത്തേക്കും 640,000 രൂപയാണ് ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. 640,000 രൂപ. ഇനി VX എന്ന് പറയുന്ന വേരിയന്റ് വരുമ്പോഴത്തേക്ക് 690,000 രൂപയാണ് ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ VX ഓട്ടോമാറ്റിക് ഇതിനകത്തുള്ള 1000 cc ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്ക് 747,000 രൂപയാണ് ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. ഇതിനകത്ത് 35,000 രൂപ ഈ മാസം ക്യാഷ് ഓഫറായിട്ട് നൽകുന്നുണ്ട്. ഓക്കെ, ഈ കാണുന്നതാണ് 1.2 ലിറ്റർ. നമ്മൾ നേരത്തെ കണ്ട 1 ലിറ്ററിൽ നിന്നും മാറ്റം വന്നിരിക്കുന്ന പില്ലർ നോക്കിയാൽ നിങ്ങൾ മാറ്റ് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനി 1.2 ലിറ്ററിൻ്റെ പ്രൈസ് പറഞ്ഞോ ആകാശ്. നമുക്ക് 1.2 ലിറ്ററിലാണെങ്കിൽ ZXI ZXI Plus എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് വരുന്നത്. ഇതിൽ 2 വേരിയൻറ്റിലും നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടുന്നുണ്ട്. 1 ലിറ്റർ പോലെ അല്ല, നമുക്ക് 2 വേരിയൻറ്റിലും കിട്ടും, മറ്റേ 1 വേരിയൻറ്റിൽ മാത്രമേ ഓട്ടോമാറ്റിക് കിട്ടത്തുള്ളൂ. ZXI മാനുവൽ ആകുമ്പം 717,000 രൂപയാണ് ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. ZXI Plus വരുമ്പോഴത്തേക്ക് 772,000. ഇനി അടുത്തൊരു പ്രശ്നം, ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഡുവൽ ട്യൂൺ കളേഴ്സ് കിട്ടുന്നുണ്ട്, ടോപ്പ് ബ്ലാക്ക് വരുന്നത്. അത് വരുമ്പോൾ 786,000 രൂപയാണ് ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് ZXI Plus മാനുവൽ. ഇനി ZXI ഓട്ടോമാറ്റിക്കിലോട്ട് വരുമ്പം 774,000 രൂപയാണ് ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. ZXI Plus ലോട്ട് വരുമ്പം അത് 830,000 രൂപ വരുന്നുണ്ട്.
അതിന് തന്നെ ഡുവൽ ട്യൂൺ കളർ വരുമ്പോഴത്തേക്കും 844,000 രൂപ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നു. ഓഫർ എത്ര വരുന്ന കറക്റ്റ് ആയിട്ട്? 1.2 ലിറ്റർ വരുമ്പോഴത്തേക്കും നമുക്ക് 5,000 രൂപയാണ് ക്യാഷ് ഓഫർ ആയിട്ട് വരുന്നത്. നമുക്ക് 10,000 രൂപ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്, പിന്നെ 2,000 രൂപ ഗവൺമെന്റ് എംപ്ലോയി, 2,000 രൂപ NRI ഓഫർ. ടോട്ടൽ 19,000 രൂപ ഓഫറാണ് വരുന്നത്. ഓക്കെ, അപ്പൊ മറ്റതിൽ നിന്നും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. 1.2, അതുമല്ല വണ്ടി ഇപ്പം ബുക്ക് ചെയ്താൽ താമസമുണ്ട്, കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഉള്ളതാണ്. 1.2 ലിറ്ററാണ്, 1.2 ലിറ്ററിന്. അപ്പൊ 1 ലിറ്ററിനാണ് നമുക്ക് 55,000 രൂപയുടെ ഓഫർ വരുന്നത്. ഇതിന് ഓഫർ കുറവാണ്, നമ്മൾ എടുത്തു പറയുന്നുണ്ട് അത്. അപ്പൊ ആരും അത് കൺഫ്യൂസ്ഡ് ആവണ്ട. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, എത്ര കൊടുക്കാൻ പറ്റും? ആ, നമുക്ക് ഇതിനകത്ത് 1.2 ലിറ്റർ ആണെങ്കിൽ നമുക്ക് ഒരു 65,000 രൂപ ഡൗൺ പേയ്മെന്റ് അടക്കണം. 65,000 രൂപ, ഒരു 13 സംതിങ് അടവ് വരും. 13 സംതിങ്ങോളം അടവ് വരുന്നു മന്ത്ലി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രൊസീജിയേഴ്സ് എല്ലാം സെയിമാണ്. സെയിം തന്നെ. ഈ 1 ലിറ്ററിലാകുമ്പോൾ 55,000 രൂപ അടക്കണം. 12,000 ഒരു EMI വരും 5 വർഷത്തെ. അപ്പൊ ഇനി ഓരോ വണ്ടിയുടെയും ഫുൾ പ്രൈസ് ലിസ്റ്റ് ഒന്ന് എനിക്ക് തരണം. നമ്മൾ ഈ പറഞ്ഞു പോകുന്നതിന് കുറച്ച് നമുക്കൊന്ന് സൈഡിലേക്ക് കാണിക്കുകയും. അപ്പൊ ഞാൻ ആ ഒരു പ്രൈസ് ലിസ്റ്റ് ഓരോ ഓരോ പോർഷനും, വണ്ടിയുടെ പോർഷനും ഞാൻ ഫുൾ പ്രൈസ് ലിസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനി നമുക്ക് അടുത്ത ബ്രസയിലേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബ്രസ എന്ന് കാണാം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ് ബ്രസ, അടിപൊളി വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി റെഡ് കൊള, വാ ഫ്രണ്ട്, ആ ഒരു ഗ്രില്ല് ഫുള്ള് ക്രോം വന്നിട്ട് നൈസ് ആയിട്ടുണ്ട്. പ്രൊജക്ടർ ഹെഡ്ലാമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ക്ലാഡിംഗ് ഒക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് മനോഹരമായിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ റേറ്റ് എത്ര വരുന്നുണ്ട്? ഏതൊക്കെ മോഡൽ, ഏതൊക്കെ വേരിയൻറ്റ്, ഇതിൽ എത്ര ഓഫർ വരുന്നുണ്ട് ബ്രസയിൽ? ബ്രസ നമുക്ക് 4 വേരിയൻറ്റിലാണ് കിട്ടുന്നത്. LXi, VXi, ZXi, ZXi പ്ലസ്. നമുക്ക് ഓട്ടോമാറ്റിക്കിലൂടെ വരുമ്പോഴത്തേക്കും 3 വേരിയൻറ്റിലാണ് ഓട്ടോമാറ്റിക് വരുന്നത്. VXi, ZXi, ZXi പ്ലസ് ഇങ്ങനെയാണ് ഓട്ടോമാറ്റിക് വരുന്നത്. നിലവിൽ മാനുവലിൻ്റെ LXi എന്ന് പറയുന്ന ബേസ് മോഡലിൻ്റെ വില വരുന്നത് 9,18,000 രൂപയാണ് ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. സെക്കൻഡ് വേരിയൻറ്റ് VXi വരുമ്പോഴത്തേക്കും 10,43,000 രൂപ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നുണ്ട്. സെക്കൻഡ് വേരിയൻറ്റ് VXi വരുമ്പോൾ 10,43,000 രൂപ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ZXi തേർഡ് വേരിയൻറ്റ് വരുമ്പോൾ 11,30,000 രൂപ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ZXi പ്ലസ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വരുമ്പോൾ 11,65,000 രൂപ ഓൺ ദ റോഡ് പ്രൈസ് മാനുവലിന് വരുന്നത്. ഇനി ഓട്ടോമാറ്റിക്കിലോട്ട് വരുമ്പോൾ VXi ഓട്ടോമാറ്റിക് വരുമ്പോൾ 12,13,000 രൂപ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. ZXi വരുമ്പോഴത്തേക്കും 13,13,000 രൂപ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. ZXi പ്ലസ് വരുമ്പോൾ 13,56,000 രൂപ ഓൺ ദ റോഡ് പ്രൈസ് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ എത്ര ഓഫർ വരുന്നുണ്ട്? നിലവിൽ ബ്രസയ്ക്ക് 5,000 രൂപയാണ് നമുക്ക് ക്യാഷ് ഓഫർ ആയിട്ട് വരുന്നത്. എക്സ്ചേഞ്ച് ഓഫർ 10,000, ഗവൺമെന്റ് എംപ്ലോയിക്ക് 2,000, NRI ഓഫർ ആയിട്ട് 2,000. ടോട്ടൽ വരുന്നത് 19,000 രൂപയാണ് ക്യാഷ് ഓഫർ ആയിട്ട് വരുന്നത്. 19,000 രൂപ ക്യാഷ് ഓഫർ വരും ടോട്ടൽ. ഓക്കെ, നമുക്ക് ഇനി ഒരു ബേസ് ഒക്കെ എടുക്കാണ്. ഡൗൺ പേയ്മെന്റ് ഒരു 90,000 രൂപ അടക്കുകയാണെങ്കിൽ നമുക്കൊരു ബേസ് എടുക്കാം. അടവ് വരുമ്പോഴത്തേക്ക് ഒരു 17,700 ആ റേഞ്ചിൽ 5 വർഷത്തേക്ക് അടവ് വരും. 5 വർഷത്തേക്ക് 17,700. പിന്നെ ഒരു മെയിൻ ഘടകം, നമ്മളിപ്പോൾ ഞാൻ മാക്സിമം ഫണ്ടിങ് ഓൺ റോഡിൻ്റെ 90% വെച്ചാൽ ഫണ്ടിങ് പറഞ്ഞ് കുറച്ചും കൂടെ എമൗണ്ട് അടയ്ക്കാനുള്ളവരാണെങ്കിൽ നമുക്ക് 7 വർഷം കിട്ടും. 7 വർഷം കിട്ടും. അപ്പോൾ എമൗണ്ട് കുറഞ്ഞ് നമുക്ക് ചൂടാ എല്ലാ വണ്ടിയിലും നമുക്ക് 7 വർഷം കിട്ടും. എല്ലാ വണ്ടിക്കും 7 വർഷം കിട്ടും. പക്ഷേ എമൗണ്ട് നോർമലി ഈ പറയുന്ന ഡൗൺ പേയ്മെന്റ് അല്ല, കുറച്ചും കൂടെ ഡൗൺ പേയ്മെന്റ് 19,000 രൂപ കൂടുതൽ അടയ്ക്കേണ്ടി വരും. കൂടുതൽ അടയ്ക്കേണ്ടി വരും. അതുപോലെ വണ്ടി ഡിപ്പെൻഡ് ചെയ്തായിരിക്കും, പ്രൈസ് വരുന്ന ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ZXi ഉം VXi ആണ്. ഇത് ZXi, ഇത് VXi. ZXi ഉം VXi അല്ലേ? ഓക്കെ, അപ്പോൾ ZXi-യിലാണ് നമുക്ക് ആലായ്വിയിൽ വരുന്നത്. അതെ. ഓക്കെ, നമ്മളുടെ ജനപ്രിയ വാഹനം സ്വിഫ്റ്റ്, യുവാക്കളുടെയൊക്കെ ഇഷ്ട വാഹനം, ഏത് രീതിയിൽ വേണമെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താവുന്ന ഒരു അടിപൊളി വെഹിക്കിൾ അല്ലേ. വൺ ഓഫ് ദ സ്പോർട്ടി ലുക്ക് ആൻഡ് സ്റ്റൈലിഷ് സ്പോർട്ടി ലുക്ക് വരുന്ന ഒരു വണ്ടി എന്ന് തന്നെ പറയാം. നമ്മുടെ സ്വിഫ്റ്റ് ഹണിക്രോം ഗ്രില്ല് വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് ഫ്രണ്ട്. ബേസ് മോഡലിൻ്റെ തൊട്ടുള്ള റേറ്റ് ഒന്ന് പറഞ്ഞു ആകാശം. നമുക്കിതിനകത്ത് 4 വേരിയൻ്റ് തന്നെ ഇതിലും വരുന്നത്. LXi, VXi, ZXi, ZXi പ്ലസ്. ഇപ്പം നമ്മൾ കാണുന്നത്, നമ്മൾ കാണുന്ന സെക്കൻഡ് വേരിയന്റ് VXi എന്ന് പറയുന്ന വേരിയന്റ്, അത്യാവശ്യം വേണ്ട എല്ലാ ഘടകങ്ങളും, ഏറ്റവും കൂടുതൽ കസ്റ്റമർ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന മോഡലും VXi ആണ്. ഓക്കെ, നമുക്കിതിന്റെ പ്രൈസിലോട്ട് കടക്കുമ്പോൾ LXi 6,96,000 രൂപയാണ് ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. VXi-യിലോട്ട് വരുമ്പോഴത്തേക്കും 7,99,000 രൂപ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ZXi വരുമ്പം 8,78,000 രൂപ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ZXi പ്ലസ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് മോഡലോട്ട് വരുമ്പോൾ 9,60,000 രൂപയാണ് ഏറ്റവും ടോപ്പിന്റെ വില. നമുക്ക് ഇനി ഓട്ടോമാറ്റിക്കിലൂടെ കടക്കുമ്പോൾ ഇതിൻ്റെ 3 വേരിയൻറ്റിലെ ഓട്ടോമാറ്റിക് വരുന്നത്. VXi, ZXi, ZXi പ്ലസ്. ഓക്കെ, VXi ഓട്ടോമാറ്റിക് വരുമ്പോൾ 8,57,000 രൂപ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ZXi വരുമ്പോഴത്തേക്കും 9,35,000 രൂപ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ZXi പ്ലസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് മോഡൽ വരുമ്പോഴത്തേക്കും 1,17,000 രൂപ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ക്യാഷ് ഓഫറിലോട്ട് കടക്കുമ്പോൾ ഇതിനകത്ത് ചെറിയൊരു കോംപ്ലിക്കേറ്റഡ് ആണ്, പെട്ടെന്ന് മനസ്സിലാവില്ല, അതുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്ന് കേൾക്കുക. നമുക്ക് LXi, ZXi, ZXi പ്ലസ് ഇങ്ങനെ 3 വേരിയൻറ്റ്, ഇതിൻ്റെ നടുക്കുള്ള VXi ഇല്ല, ഞാൻ അത് കൂട്ടുന്നില്ല. ഫസ്റ്റത്തെ ഈ 3 വേരിയൻറ്റാ പറയുന്നത്. ഓക്കെ, 8,000 രൂപയാണ് ക്യാഷ് ഓഫർ വരുന്നത്. 8,000 രൂപ ക്യാഷ് ഓഫർ വരുന്നുണ്ട്. എക്സ്ചേഞ്ച് ഓഫർ 10,000 രൂപ, NRI ഓഫർ 2,000, കോർപ്പറേറ്റ് ഓഫർ 2,000, എന്നുവെച്ചാൽ ഗവൺമെന്റ് എംപ്ലോയി. ടോട്ടൽ 22,000 രൂപയുടെ ഓഫറാണ്. 22,000 രൂപയുടെ ഓഫറാണ് അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റിൽ വരുന്നത്. ഈ നടുക്കുള്ള ഒരു വേരിയൻ്റ് ആണ് VXi എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാണാൻ കണ്ട വണ്ടി VXi ആണ്.
ഇതിനായിട്ട് വരുമ്പോഴത്തേക്കും 10,000 രൂപ ക്യാഷ് ഓഫർ ഉണ്ട്. 2,000 രൂപ കൂടുതലാണ്. 10,000 രൂപ ക്യാഷ് ഓഫർ വരുന്നുണ്ട്, 10,000 രൂപ എക്സ്ചേഞ്ച് ഓഫർ വരുന്നുണ്ട്, 2,000 രൂപ കോർപ്പറേറ്റ് വരുന്നുണ്ട്, 2,000 രൂപ NRI ഓഫർ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 24,000 രൂപ നമുക്ക് VX എന്ന് പറയുന്ന വേരിയന്റ് വരുന്നത്. നമുക്ക് ഓട്ടോമാറ്റിക്കിലോട്ട് കടക്കുമ്പോൾ ഓട്ടോമാറ്റിക് കുറച്ച് നാളുകളായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് ഓഫറുകളൊന്നും വരുന്നില്ലായിരുന്നു. ആ ഇപ്പം ഈ മാസം ഓഫറുണ്ട്. നിലവിൽ 8,000 രൂപ ഓട്ടോമാറ്റിക്കിന് ഓഫർ കൊടുക്കുന്നുണ്ട്, 10,000 രൂപ എക്സ്ചേഞ്ച് ഓഫർ കൊടുക്കുന്നുണ്ട്, 2,000 രൂപ കോർപ്പറേറ്റ് ഓഫർ കൊടുക്കുന്നുണ്ട്, 2,000 രൂപ NRI ഓഫർ കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 22,000 രൂപയുടെ ഓഫർ നമുക്ക് കൊടുക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്, അതെ. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫർ ആയിട്ടുണ്ട്. ഓഫർ ആയിട്ട്, അപ്പോൾ എന്തായാലും കൊള്ളാം. ഓട്ടോമാറ്റിക്കലി ഓഫറായി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓഫർ വരുന്നത്. അതെ. ഇനി നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് എത്ര അടയ്ക്കേണ്ടി വരും ഈ ഒരു സ്വിഫ്റ്റ് ഇറക്കാനായിട്ട്? സ്വിഫ്റ്റ് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ഒരു 70,000 രൂപ ആ റേഞ്ചിൽ നമുക്ക് ബേസ് മോഡൽ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാം. ബേസ് മോഡലാണ് 70,000 രൂപ. ബാക്കിയുള്ള വേരിയൻറ്റുകളിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ച് എമൗണ്ട് വ്യത്യാസം വരും, EMI വ്യത്യാസം വരും. നിലവിൽ 13-14 അകത്തൊരു എമൗണ്ട് 5 വർഷത്തേക്ക് EMI വരത്തോളം. ഓക്കെ, അപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട SX ആണ് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് അറിയണമെങ്കിൽ നിങ്ങൾ ആകാശിനെ വിളിച്ചാൽ മതി. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡൗൺ പേയ്മെൻറ്റ് ഔട്ട് നിങ്ങൾക്ക് ആകാശ് തരുന്നതായിരിക്കും. എന്ത് ഹെൽപ്പ് ആണെങ്കിലും ആകാശ് ചെയ്തു തരും. അപ്പോൾ ഇനി ഏത് വണ്ടിയാണ് നമുക്ക് കാണാനുള്ളത്? നമുക്ക് ഈ ഡിസൈറിലോട്ട്. ഡിസൈറിൻ്റെ രണ്ട് കളറുകൾ, ഒന്ന് ബ്ലൂ കാണുന്നുണ്ട്, ഒരു ഗ്രേ ഉണ്ട് അല്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ബ്ലൂവിൽ തന്നെ അയക്കാം. യാ, ഇത് എത്രയൊക്കെ ഓഫർ വരുന്നത്? നിലവിൽ ക്യാഷ് ഓഫർ വരുമ്പോഴത്തേക്ക് നമുക്ക് 5,000 രൂപയാണ് ക്യാഷ് ഓഫറായിട്ട് വരുന്നത്. 5,000 രൂപ. 10,000 രൂപ എക്സ്ചേഞ്ച് ഓഫർ വരുന്നുണ്ട്. നമുക്ക് 2,000 രൂപ NRI ഓഫർ വരുന്നുണ്ട്, 2,000 രൂപ കോർപ്പറേറ്റ് ഓഫർ വരുന്നുണ്ട്, ഗവൺമെന്റ് എംപ്ലോയ്ക്കുള്ള. യെസ്. ടോട്ടൽ നമുക്ക് ഓഫർ വരുന്നത് 19,000 രൂപയാണ് ക്യാഷ് ഓഫറായിട്ട് വരുന്നത്. 19,000 രൂപയുടെ ഓഫർ വരുന്നത്. ഇതും സ്വിഫ്റ്റിനെ പോലെ തന്നെയാണ്, 4 വേരിയന്റിൽ തന്നെയാണ് വണ്ടി വരുന്നത്. LXI, VXI, ZXI, ZXI പ്ലസ്, ഇങ്ങനെ 4 വേരിയന്റിൽ തന്നെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി അടക്കം 3 വേരിയന്റ് ആണ്. ബേസ് മോഡലിൽ ഓട്ടോമാറ്റിക് വരില്ല. LXI എന്ന് പറയുന്ന ബേസ് മോഡൽ മാനുവൽ ആണെങ്കിൽ 733,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. VXI ആകുമ്പോൾ 853,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ZXI ആകുമ്പോൾ 931,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ZXI പ്ലസ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റ് വരും 1,14,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. 1,14,000 നമുക്ക് ഇനി ഓട്ടോമാറ്റിക്കലോട്ട് കടക്കുമ്പോൾ VXI എന്ന് പറയുന്ന ഫസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് വേരിയന്റ് വരുമ്പോഴത്തേക്കും 910,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ZXI വരുമ്പോഴത്തേക്ക് 989,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ZXI പ്ലസ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് മോഡലും 1,071,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഒരു നമുക്കൊരു ബേസ് മോഡലൊക്കെ എടുക്കണമെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് ഒരു 75,000 രൂപ ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് അടയ്ക്കണം. ഓക്കെ, നമുക്കൊരു അടവ് വരുമ്പോഴത്തേക്ക് ഒരു 14,500 അടവേ വരത്തുള്ളൂ 5 വർഷത്തേക്ക്. ഒരു ബേസ് മോഡലാണ്. ആ നോർമലി കിട്ടുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം എടുക്കുന്ന ഒരു വണ്ടിയാണ്, ഗവൺമെന്റ് എംപ്ലോയ് എന്നുള്ള സാധാരണ ഒരു ജോലിക്കാരൻ, അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ 5,000 രൂപ ക്യാഷ് ഓഫർ. ഇനി വിട്ടുപോയ ഒരു കാര്യം, ഐ തിങ്ക് വാഗണറിന് നമ്മൾ 55,000 പറഞ്ഞു മാനുവലിന്, മറ്റേതിനകത്ത് ഒരു 19,000 സംതിങ് പറഞ്ഞു അല്ലേ? 19,000 അതായത് 1.2 ലിറ്റർ. അതിന് ഓട്ടോമാറ്റിക്കലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഓഫർ കൊടുക്കാൻ പറ്റും? സെയിം തന്നെ, ടോട്ടൽ ഓഫർ നോക്കുവാണെങ്കിൽ 19,000 രൂപയാണ്, 5,000 രൂപ ക്യാഷ് ഓഫർ. ഓട്ടോമാറ്റിക്കിന് ഒന്നിനും ഓഫർ കൊടുക്കുന്നില്ലായിരുന്നു. അടിപൊളി, എന്തായാലും മനസ്സ് നിറഞ്ഞു. ഇത്രയും കാറുകൾ ഇങ്ങനെ ഒന്നിച്ച് കാണാൻ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷം, മനസ്സിനൊരു കുളിർമയാണ്. അതുപോലെ നമ്മുടെ നെക്സാഡ കാറുകൾ ഇവിടെ കിടപ്പുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു ഓഫർ വീഡിയോ നമുക്ക് പറ്റുമെങ്കിൽ അടിക്കാം. നെക്സാഡ ഇഗ്നിസും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി വീഡിയോ അടിക്കണം. കൊള്ളാമല്ലേ? അടിപൊളി അടിപൊളി. നമ്മൾ CNG കുറിച്ച് പറഞ്ഞിരുന്നല്ലോ വീഡിയോ. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്ന എക്സ്പ്രസ് ആണ്. അപ്പോൾ അതിന് മുമ്പ് CNG ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് എടുക്കാം. CNG എടുക്കാം. കമ്പനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിൽ അപ്പോഴും നിർത്തിയാണല്ലോ. ആ 100% ട്രസ്റ്റ് ചെയ്ത് തന്നെ എടുക്കാം. കാര്യം ഗവൺമെന്റ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വണ്ടിയാണ് CNG. വേറെ നെഗറ്റീവ് ഫീഡ്ബാക്കുകളൊന്നും വന്നിട്ടില്ല? ഫീഡ്ബാക്ക് ഒന്നും വരത്തില്ല. നോർമലി പെട്രോൾ വണ്ടിയെക്കാട്ടി കുറച്ച് ചെറിയൊരു വേരിയേഷൻ പവറിനകത്ത് വ്യത്യാസം വരും. ഓക്കെ, ഇനി ആകാശിന്റെ കെയർ ഓഫിൽ നിങ്ങളെ മാരുതി നിന്ന് CNG എടുത്ത കസ്റ്റമേഴ്സിന്റെ ഒരു റിവ്യൂ എനിക്ക് ചെയ്തുതരാം. ഞാൻ തന്നെ വണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എടുത്തെങ്കിൽ മാത്രമേ CNG എത്രത്തോളം സക്സസ് ആണെന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. CNG എടുക്കുന്ന മെയിൻ, ഞാൻ മെയിൻ ആയിട്ട് പറയാം, CNG എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡെയിലി അത്യാവശ്യം ഓട്ടം ഉള്ള ഒരു വ്യക്തിക്ക് അത് എടുത്തിട്ട് മുതലുള്ളൂ. കാര്യം വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഓടണം. ആ വണ്ടി മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഓടുന്നതാണ്. അത്യാവശ്യം ഓടണം. ചുമ്മാ എടുത്ത് നമ്മൾ തന്നെ വീട്ടിൽ കൊണ്ടിട്ട് വല്ലപ്പോഴും ഒരു ഫാമിലി പർപ്പസ് ആണെങ്കിൽ പെട്രോൾ ആയിരിക്കും ബെനിഫിറ്റ്. അത്രയും കാര്യം നോർമലി ഒരു പെട്രോൾ വണ്ടിയേക്കാൾ 100,000 രൂപ എങ്ങനെ ആയാലും വ്യത്യാസം വരും. വ്യത്യാസം ശരി. അപ്പോൾ CNG കമ്പനി തന്നെയാണ് അപ്ഡേറ്റ് ആയിട്ട് കൊടുക്കുന്നത്. കമ്പനിയിൽ നിന്ന് തന്നെയുള്ള മാനുഫാക്ചർ തന്നെയാണ് CNGയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം എന്തായാലും അടുത്തേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരന്ന് കിടക്കുകയാണ് എസ്പ്രസോ. വൈറ്റ്, ബ്ലൂ, ഗ്രേ, അങ്ങനെ പല പല കളറുകളിലായിട്ട് എന്തായാലും കൊള്ളാം. അപ്പം നമുക്ക് എസ്പ്രസോയുടെ ഓഫറുകൾ എന്തൊക്കെയാണ് ആകാശ്? എസ്പ്രസോയ്ക്ക് നമുക്ക് നിലവിൽ വരുന്നതെന്ന് വെച്ചാൽ 15,000 രൂപ ക്യാഷ് ഓഫർ വരുന്നുണ്ട്. ആ അതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കിന് 2-3 മാസങ്ങളായിട്ട് ഓഫർ ഇല്ലായിരുന്നു. നിലവിൽ എന്തായാലും
ഈ മാസം 15,000 രൂപ അതിനും ഓഫർ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിലും 15,000 ഉണ്ട്, മാനുവലിലും 15,000 ഉണ്ട് ക്യാഷ് ഓഫർ ഉണ്ട്. ഓക്കെ, പിന്നെ എക്സ്ചേഞ്ച് ഓഫർ ആയിട്ട് 10,000, കോർപ്പറേറ്റ് ഓഫർ ആയിട്ട് 2,000, NRI ഓഫർ ആയിട്ട് 2,000. അങ്ങനെ ടോട്ടൽ 29,000 രൂപയുടെ ഓഫർ നമുക്ക് ഈ മാസം വരുന്നുണ്ട്. മെയ് മാസത്തിൽ ഓട്ടോമാറ്റിക്കിനും മാനുവലിനും എക്സ്പ്രസ്സിലും വരുന്നുണ്ട്. നിലവിൽ നമുക്ക് എക്സ്പ്രസോ 3 വേരിയന്റിലാണ് മാനുവൽ വരുന്നത്. ഓട്ടോമാറ്റിക്കിലാകുമ്പോൾ 2 വേരിയന്റിലാണ് ഓട്ടോമാറ്റിക് വരുന്നത്. നിലവിൽ LX എന്ന് പറയുന്ന ബേസ് മോഡൽ വരുമ്പോൾ 512,000 ആണ് ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. സെക്കൻഡ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ VX വരുമ്പോൾ 541,000 വരുന്നുണ്ട്. VX പ്ലസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ടോപ്പ് മോഡൽ വരുമ്പോഴത്തേക്ക് 553,000 രൂപ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി ഓട്ടോമാറ്റിക്കിലോട്ട് കടക്കുമ്പോൾ VX എന്ന് പറയുന്ന ഫസ്റ്റ് വേരിയന്റ്, നമുക്ക് ഓട്ടോമാറ്റിക്കിലെ ഫസ്റ്റ് വേരിയന്റ് 608,000, VX പ്ലസ് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് വേരിയന്റ് വരുമ്പോഴത്തേക്കും 620,000 രൂപയാണ് ഓഫർ വരുന്നത്. ഇത് നിലവിൽ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കിൻ്റെയൊക്കെ പ്രൈസ് പറയുമ്പോൾ നമ്മൾ ഓഫർ കൂടാതാണ് പറയുന്നത്, ഇതിനകത്താണ് ഓഫർ കുറയുന്നത് ഏത് വണ്ടിയുടെ ആയാലും. ഓക്കെ, 29,000 രൂപയുടെ ടോട്ടൽ ഓഫർ എസ്പ്രസോകൾക്ക് വരുന്നുണ്ട്. അപ്പം എക്സ്പ്രസ്സോ എന്തായാലും കൊള്ളാം, കണ്ടല്ലോ നിങ്ങൾ. നമുക്ക് ഈക്കിലോട്ട് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് 5-സീറ്ററിലും വരുന്നുണ്ട്, 7-സീറ്ററിലും ഉണ്ട്. ഇതിൽ 5-സീറ്ററിൽ AC നോൺ AC വരുന്നുണ്ട്. നമുക്ക് നോൺ AC 5-സീറ്റർ വരുമ്പോഴത്തേക്കും 539,000 ആണ് ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. അത് AC കിടക്കുമ്പോൾ 580,000 വരുന്നുണ്ട്. 7-സീറ്റർ വരുമ്പോഴത്തേക്ക് 572,000 രൂപ വരുന്നുണ്ട്. മെയിൻ ആയിട്ട് ചിലർക്ക് സംശയമാണ് നമുക്ക് 7-സീറ്ററിന് വില കുറവും 5-സീറ്ററിന് വില കൂടുതലും എന്നുള്ളത്. അത് AC വരുന്നത് കൊണ്ടാണ്. 572,000 ആണ് 7-സീറ്ററിനെങ്കിൽ 580,000 ആയിരിക്കും 5-സീറ്റർ AC വരുന്നത്. അപ്പോൾ ക്യാഷ് ഓഫറായിട്ട് പറയാനാണെങ്കിൽ നിലവിൽ 10,000 രൂപ ക്യാഷ് ഓഫറായിട്ട് നമുക്ക് ഈക്കോയ്ക്ക് നൽകുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് 10,000 രൂപ എക്സ്ചേഞ്ച് ഓഫർ നൽകുന്നുണ്ട്. അതുപോലെ 2,000 രൂപ കോർപ്പറേറ്റ് ഓഫർ നൽകുന്നുണ്ട്, 2,000 രൂപ NRI ഓഫർ നൽകുന്നുണ്ട്. ടോട്ടൽ നമുക്ക് 24,000 രൂപയുടെ ഓഫറാണ് ഈ മാസം ഈക്കോയ്ക്ക് നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്ര അടച്ചാൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക്? നമുക്കൊരു 80,000 രൂപയ്ക്ക് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാം. നമുക്കൊരു 5 വർഷത്തേക്കാണ് EMI ഇടുന്നതെങ്കിൽ ഒരു 9,500-10,000 EMI വരത്തോളം. ഓക്കെ, അപ്പോൾ എത്രയാണ് അതിൻ്റെ EMI സെഷൻ? അതെ. ഓക്കെ, അപ്പോൾ ഓഫറുകളും ഉണ്ട്. അപ്പോൾ കൊമേഴ്ഷ്യൽ പർപ്പസിനും ഒരു അത്യാവശ്യം ബിസിനസ് പർപ്പസിനും അതുപോലെ ഫാമിലി പർപ്പസിനും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അതായത് മൾട്ടി പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് നമ്മുടെ ഈക്കോ അല്ലേ? ഒരുപാട് പേര് വിശ്വാസം ചെലുത്തിയൊരു വണ്ടിയാണ് ഈക്കോ. 1.2 ലിറ്ററിൽ തന്നെയാണ് വണ്ടി കിട്ടുന്നത്. ഓക്കെ, എഞ്ചിൻ കരുത്ത് അത്രയും പവർ ഉണ്ട്. അപ്പൊ ഈക്കോയ്ക്ക് എത്ര മൈലേജ് വരുന്നുണ്ട് ആക്ച്വലി? നിലവിൽ കമ്പനി സർട്ടിഫിക്കറ്റ് ചെയ്യുന്നത് 17 സംതിങ് ആണ് മൈലേജ് പറയുന്നത്. ഒരു 14-15 ആ റേഞ്ചിലെ കിട്ടത്തോളൂ. അത്രയും കിട്ടൂല്ലേ? അപ്പൊ ഇതിന്റെ CNG അവൈലബിൾ ആണ്? കാര്യം മൾട്ടിപർപ്പസ് ആണ്. അത്രയും CNG അവൈലബിൾ ആണ്. CNG അവൈലബിൾ ആണ്. CNG എത്ര മൈലേജ് വരും? CNG വരുമ്പോൾ 21 മൈലേജ് കമ്പനി സർട്ടിഫൈഡ് ചെയ്യുന്നുണ്ട്. പെട്രോൾ ആവുമ്പോഴത്തേ 16 ആണ് കമ്പനി സർട്ടിഫൈഡ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ റേറ്റുകളിലെല്ലാം CNGയിലും വില വ്യത്യാസം വരത്തില്ലേ? വ്യത്യാസം വരും. ഓൾമോസ്റ്റ് ചില CNGയുടെ വിലകൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. നമുക്ക് എല്ലാ വണ്ടിയുടെ വീഡിയോയിൽ തന്നെ നമ്മൾ എല്ലാ വിലകളും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെ വില നമ്മളെ സ്ക്രീനിൽ തന്നെ കാണിക്കും. അപ്പൊ നിങ്ങൾ അത് കണ്ടാൽ മതി. ആകാശിന്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വീഡിയോയിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആകാശിനെ വിളിച്ചാൽ മതി. ടിക്കയുടെ പ്രൈസ് അപ്ഡേഷനിലെല്ലാം നമ്മളെ കഴിഞ്ഞ് ഞാൻ ചെയ്ത റിവ്യൂലുണ്ട്. അപ്പം ഫുൾ പ്രൈസുകളും കാര്യങ്ങളും ഡൗൺ പേയ്മെന്റ് എല്ലാം ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു വീഡിയോ കണ്ടാൽ നമ്മൾ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനി എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും മാരുതി സുസുക്കിയുടെ ഭാഗത്തു നിന്നുള്ള, അതായത് അറിയനയുടെ കൊല്ലം പള്ളിമുക്ക് ഷോറൂമിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വന്തം അച്ഛനായിട്ടുള്ള ആകാശനെ വിളിച്ചാൽ മതി. ഞാൻ എന്ത് ഹെൽപ്പും ചെയ്തുതരും. നല്ല ഫീഡ്ബാക്ക്, അപ്പോൾ നല്ല ഫീഡ്ബാക്ക് കേട്ടോ നിന്നെ കുറിച്ച്. അതുകൊണ്ട് തന്നെ നിന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അപ്പൊ നമ്മളൊരു ഒറ്റയ്ക്ക് സെയിൽ അങ്ങോട്ട് തന്നു. അതെ അതെ, ഒരു ബുക്കിംഗ് തന്നു. ഡയറക്റ്റ് അവരെല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. അതാണ് വിളിക്കുന്ന ഉടനെ എന്നെ ഫോൺ എടുക്കുക. പിന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ടീം ലീഡർ കണ്ണൻ, കണ്ണന്റെ നമ്പർ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ കണ്ണന്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആകാശിനെ കിട്ടിയില്ലെങ്കിൽ കണ്ണനെ വിളിക്കുക. അപ്പോ ആകാശേ, അടിപൊളി വീഡിയോ ആയിരുന്നു. കാറുകൾ ഇങ്ങനെ കാണുമ്പോൾ മച്ചാൻ ഭയങ്കര സന്തോഷം മനസ്സിന്, എനിക്ക് മാത്രമല്ല എൻ്റെ മച്ചാൻമാർക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാവരുടെയും കാർ എന്നൊരു സ്വപ്നം പൂവണിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. സോ ഇറ്റ്സ് ടൈം ടു വാൻഡ് മച്ചാൻ ഗാലറി. പുതു പുത്ത വിശേഷങ്ങളും പുത്ത വീഡിയോയുമായി കാണുന്നവരെ, നൗഫാൽ വിത്ത് ആകാശ് ബ്രോ സൈനിങ്. ഓ ബൈ.